നമസ്കാരം. വളരെ വേദനയോട് കൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നത്. നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ് കേരളീയർ എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയ ബാലികാ ദിനമായിരുന്നു, നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. ഫേസ്ബുക്കിലൊക്കെ അവനവന്റെ മകളുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ എല്ലാവരും പങ്കുവച്ചു. വളരെ സ്നേഹദർഭരമായ നിമിഷങ്ങളാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടത്. ഞാനും എന്റെ മകളുമൊത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ഇതേമാതിരി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പുത്രിയുമായി നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷവും ആ പുത്രിയോടുള്ള ആ വാത്സല്യവും അതുപോലെ തന്നെ പെൺകുട്ടികൾ നാടിന്റെ ശക്തിയായി മാറണം എന്നുള്ള രീതിയിൽ ആ സന്ദേശം ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എല്ലാവരുമൊക്കെ കണ്ടു കാണും ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് താഴെ ആ പെൺകുട്ടിയെയും അദ്ദേഹത്തെയും വളരെ മോശമായി അധിക്ഷേപിച്ചുകൊണ്ട് അസഭ്യ വർഷങ്ങൾ നടത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ സ്വഭാവത്തെ വരെ മോശമാക്കിക്കൊണ്ട് മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ആ പോസ്റ്റും ആ കമന്റുകളും ആ കമന്റുകൾ കുറെ എണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത് എന്ത് മനോനിലയാണ്? ഇത് വിദ്യാഭ്യാസമുള്ള എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മനോനില ഇത്രയും വികലമാണ്? ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത്. അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. അതിന്റെ സ്ക്രീൻഷോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ള നേതാക്കളെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും അവഹേളിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും ചീത്ത വിളിക്കുന്നതിനും ഒക്കെ ഉള്ള ലൈസൻസ് ആണ് കൊടുക്കുന്നത്. വളരെ സങ്കടകരമായ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടായത്. ഒരു പൊതുപ്രവർത്തകന്റെ കുടുംബത്തെ മകളെ ഇത്തരത്തിൽ ആക്ഷേപിക്കുക, അവഹേളിക്കുക, അസഭ്യം പറയുക, എത്ര മോശമായ ഒരു സാഹചര്യം! സത്യം പറഞ്ഞാൽ അത് വിവരിക്കാൻ പോലും ആകുന്നില്ല. അത്രയും മോശമായ ഒരു സാമൂഹ്യ സാഹചര്യമാണോ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്? ഈ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പൊതുപ്രവർത്തകനായ ശ്രീ സന്ദീപ് വചസ്പതി ഈ വിഷയത്തിൽ തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കേരളം എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ ദിശാസൂചികയായിട്ടാണ് ഞാൻ ഈ സംഭവത്തെ കാണുന്നത്. ഇത് കേവലം ഏതെങ്കിലും ഒരു കെ സുരേന്ദ്രൻ എന്നോ ബി ജെ പി എന്നോ ഉള്ള ഒരു സംഭവമായിട്ട് നമ്മൾ ഇതിനെ ചുരുക്കി കാണരുത്. ഒന്നാമത്തെ പ്രശ്നം, ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മൗനമാണ് ഇതിൻ്റെ അത് ഏറ്റവും വലിയ വിഷയം. കാരണം ബി ജെ പി കാരനായാൽ എന്ത് അധിക്ഷേപവും നേരിടണം, അവർ ജീവിച്ചിരിക്കാൻ പോലും അർഹരല്ല എന്ന തരത്തിലാണ് ഇതേയോട് കേരള സമൂഹം ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയോ സംസ്ഥാന സെക്രട്ടറി കുടുംബത്തിന് നേരെയോ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കുടുംബത്തിന് നേരെയോ വേണ്ട മുസ്ലിം ലീഗോ സി പി ഐയോ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാന പ്രസിഡന്റിന്റെയോ സംസ്ഥാന ഭാരവാഹികളുടെയോ വേണ്ട അവരുമായി പുലബന്ധം പോലുമുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അധിക്ഷേപം ഉണ്ടായതെങ്കിൽ എങ്ങനെയായിരുന്നു കേരളം പ്രതികരിക്കുക? എന്തുകൊണ്ടാണ് കേരളം മൗനം പാലിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതോ ബി ജെ പി കാരനായതുകൊണ്ട് യാതൊരു മനുഷ്യാവകാശവും ഇല്ല, ബി ജെ പി കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ട് അല്ല അദ്ദേഹത്തിന്റെ കുടുംബക്കാരായതുകൊണ്ട് എന്ത് അധിക്ഷേപവും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് ഇവരെന്നാണ് നമ്മുടെ കേരളം ഇന്ന് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയ അപകടകരമായ ഒരു മൗനമാണ്. ഈ മൗനം സ്വാഭാവികമായും കേരളത്തെ നയിക്കുന്നത് എങ്ങോട്ടാണ് എന്നാണ് നമ്മുടെ ആശങ്ക. ഈ മൗനം എന്നുള്ളത് ഒരു ഭീതിയിൽ നിന്നും ഉടലെടുത്തതാണ്. കാരണം അപ്പുറത്തിരിക്കുന്ന ആള് മുസ്ലിം നാമധാരിയാണ്, ഇപ്പുറത്തുള്ള ആള് ഹിന്ദു നാമധാരിയാണ്. അത് മാത്രമേ ഇതിന്റെ പിന്നിലുള്ള ലോജിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എതിർത്താൽ എന്റെ മതേതര പട്ടം ഇല്ലാതെയായി പോകുമോ എന്ന ഈ കപട മതേതരവാദികളുടെ ആശങ്കയാണ് ഇതിന് പിറകിലുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി കെ പി സി സി അധ്യക്ഷൻ പ്രതികരിക്കാത്തത്? ഐ യു എം എല്ലിന്റെ ഒരു പ്രവർത്തകനാണ് ഇയാളെന്നാണ് ഇയാളുടെ ഫേസ്ബുക്കിൽ നിന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് കാരൻ പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ പ്രതികരിക്കാത്തത്? കാര്യം അവർക്കൊന്നും ഇതൊരു വിഷയമേ അല്ല. ബി ജെ പി കാരന് യാതൊരു അവകാശവുമില്ല, എന്തു പറഞ്ഞാലും കേട്ടുകൊണ്ട് മരിക്കേണ്ട ആളാണ് എന്ന തരത്തിലാണ് അവർ പ്രതികരിക്കുന്നത്. ഇതുതന്നെയാണ് അഫ്ഗാനിലും കാശ്മീരിലും സിറിയയിലും ഒക്കെ സംഭവിച്ചത്. അവിടെയുള്ള ജനങ്ങളെ ഇങ്ങനെ ആദ്യം മാനസികമായി അധിക്ഷേപിക്കുക, പിന്നെ ശാരീരികമായി ഇല്ലാതെയാക്കുക. അതുകൊണ്ട് കേരളം ഈ പറഞ്ഞതുപോലെ ഒരു കാശ്മീരോ അഫ്ഗാനോ സിറിയയോ ഒക്കെ ആകാൻ അധിക ദൂരമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ പലരും നമ്മളെ വിളിക്കാറുണ്ട്, ഇത് കണ്ടിട്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടും അല്ലാതെയും ഒക്കെ ഒത്തിരി ആൾക്കാർ വിളിച്ചു, ഇത് കേസ് കൊടുക്കണം, പ്രതികരിക്കണം, അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ വേറൊരു തലമാണ്, അതൊക്കെ ചെയ്യേണ്ടതുമാണ്. പക്ഷെ എന്റെ ആശങ്ക അതിലല്ല, എന്തുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം മൗനമായി ഇരിക്കുന്നു എന്നതിലാണ് ഞാൻ വലിയൊരു ആശങ്ക കാണുന്നത്. അതാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. ഇത് ഇട്ടയാളുടെ
മാനസികാവസ്ഥയെക്കാൾ നാം ഭയക്കേണ്ടത് ഇത് കണ്ടിട്ട് മൗനമായിരിക്കുന്ന സാംസ്കാരിക കേരളത്തിന്റെ നിശബ്ദതയാണ് എന്നെ പേടിപ്പിക്കുന്നത്. ഇത് ഇതിലെ മൗനം, കുറ്റകരമായ മൗനം, അതായത് മറ്റു പാർട്ടിക്കാരുടെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെയോ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഈ വിഷയത്തിൽ കെ സുരേന്ദ്രന്റെ മകളുടെയും അദ്ദേഹത്തിന്റെയും കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. കുറ്റകരമായ ഒരു മൗനമല്ലേ ഇവിടുത്തെ കേരള സമൂഹം കാണിക്കുന്നത് എന്നാണ് ശ്രീ സന്ദീപ് വചസ്പതി ചോദിച്ചത്. ഈ വിഷയത്തിൽ CPM നേതാവ് ശ്രീ വി എൻ വാസവനും പ്രതികരിച്ചു. ശ്രീ വാസവന്റെ പ്രതികരണത്തിലേക്ക്. അടുത്ത കാലത്തായി കേരള രാഷ്ട്രീയത്തിൽ സംസ്കാരശൂന്യമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ചില ശൈലികൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴിയാണ് അത് അരങ്ങേറുന്നത്. കേരളത്തിലെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുടുംബത്തെ പറ്റിയും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുമിത്രാദികളെ കുറിച്ചുമെല്ലാം അനാവശ്യമായ പരാമർശങ്ങൾ നടത്തി നമ്മുടെ ഒരിക്കലും പറഞ്ഞുകൂടാത്ത തരത്തിലുള്ള സംസ്കാരശൂന്യമായ പദപ്രയോഗങ്ങൾ വരെ നടത്തി അധിക്ഷേപിക്കുന്ന ശൈലികൾ, അത് രാഷ്ട്രീയ രംഗത്തെ അധാർമികമായ സമീപനങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹം. ഇപ്പൊ BJP അധ്യക്ഷന്റെ മകൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ വന്നാൽ അതിനെ അപമാനിച്ചും അപലപിച്ചും ആക്ഷേപിച്ചും അല്ലെങ്കിൽ അപകാശമായിരുന്നതിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിയും അതിനോട് പ്രതികരിക്കുന്നത് ഒരിക്കലും പൊതുപ്രവർത്തകർക്കോ രാഷ്ട്രീയ വീക്ഷണമുള്ളവർക്കോ സംസ്കാരത്തിന്റെ സാമാന്യ മര്യാദ പാലിക്കുന്നവർക്കോ യോജിച്ചതല്ല എന്ന് പറയേണ്ടതാണ്, പറയേണ്ടി വരും സംശയമില്ല. ഒരു കാരണവശാലും അത്തരത്തിലുള്ള സമീപനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു അത് ഒരധമ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവരുടെ കുടുംബ ബന്ധങ്ങളെ മറ്റൊരു രൂപത്തിൽ മരുമസപ്പെടുന്ന രൂപത്തിലേക്ക് വരുന്നത് തെറ്റായ പ്രവണതകളാണ്. അതിനെതിരെ കേരളം ഉണരുകയും ഉയരുകയും പൊരുതുകയും ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായാലും ഇത്തരത്തിൽ കുടുംബാംഗങ്ങളെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ അവഹേളിക്കുന്നത്, ആക്ഷേപിക്കുന്നത് ഒരിക്കലും നീതിക്ക് നിരക്കാത്തതല്ല, സാമൂഹ്യ നൈതികതയ്ക്ക് എതിരാണ്. ഇത് ശക്തമായി ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നാണ് ശ്രീ വി എൻ വാസവനും പറഞ്ഞത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കന്റെ അഭിപ്രായം കൂടി തത്വമായി തേടുകയുണ്ടായി. ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാര് അങ്ങനെ ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. പക്ഷേ ഈ എല്ലാ പാർട്ടിക്കകത്തും ഒക്കെ ഉണ്ട്, ഒരുപാട് പുതിയ കക്ഷികളൊക്കെ കയറിയിട്ടുണ്ട്, പല തരത്തിലുള്ള സ്വഭാവക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ പാർക്കവും വന്നതോടുകൂടി അതിനൊന്നും ഉത്തരവാദിത്വം ഒന്നും ആർക്കും ഇല്ലല്ലോ. ആർക്കും ഏത് വഴിക്കും പ്രത്യേകിച്ച് ഫേക്ക് ഐഡിയൊക്കെ ഉപയോഗിച്ച് ആര് എന്ത് അനാവശ്യവും പറയാൻ പറ്റും. കാരണം അത് നമുക്ക് ഫോളോ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. നിയമവും വളരെ ഈ കാര്യത്തില് പല ഭാഗത്തും പിന്നെ നിശബ്ദത പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്തരം ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും കഴിയാറില്ല. അപ്പൊ ഇതൊക്കെ ഒരു വളവായിട്ട് കൂട്ടിയിരിക്കുക. അത് നേരത്തെ ഇത്തരം ആളുകളൊക്കെ ഈ ബാത്റൂമുകളിലും വണ്ടികളിലും ബസ്സുകളിലും ട്രെയിനുകളിലൊക്കെ ആയിരുന്നു, അതിന്റെ ബാത്റൂമിലൊക്കെ ആയിരുന്നു ഇത്തരം അശ്ലീലങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നതെങ്കിൽ അവരെല്ലാം ഇപ്പം ഫേസ്ബുക്കിലോട്ട് കടന്നിരിക്കുക ഇപ്പൊ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നവമാധ്യമങ്ങളിലേക്ക്. എന്നിട്ട് അവിടെ കയറിയിരുന്ന് ഫേക്ക് ഐഡി ഉപയോഗിച്ച് വളരെ മോശപ്പെട്ട അത്ഭുതപ്പെട്ടു പോകും ചില ഭാഷകളൊക്കെ ഉപയോഗിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇത് നിയമം അതിന് അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഉണ്ടായേ മതിയാവും. അതെ, പൊതുസമൂഹം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഒരു ദേശീയ പാർട്ടിയുടെ, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് അദ്ദേഹത്തിന്റെ കുടുംബവുമൊത്തുള്ള ഒരു ചിത്രം പോസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ ജനാധിപത്യ കേരളത്തിൽ ഇല്ലേ? പോസ്റ്റ് ചെയ്താൽ ഇത്തരത്തിൽ ആക്ഷേപിക്കും, അവഹേളിക്കും. കഷ്ടം തന്നെ. ശക്തമായ നിയമ നടപടി ഉണ്ടാകണം. ശക്തമായി സൈബർ നിയമപ്രകാരമുള്ള ഏറ്റവും പരമാവധി ശിക്ഷ ഇത് ചെയ്തവർക്ക് തീർച്ചയായും കൊടുക്കേണ്ടതാണ്. ഇത് ഒരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ല, ആവർത്തിക്കാൻ അനുവദിക്കാൻ പാടില്ല. ശക്തമായി പ്രതികരിക്കണം, പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കണം ഇത്തരം വിഷയങ്ങൾക്കെതിരെ. അതെ, ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇത് അത്യന്തം ഖേദകരമാണ്, സങ്കടകരമാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.